നമ്മൾ രണ്ടാമത്തെ മുടിയുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ഫങ്ഷൻ റിലേറ്റഡുള്ള പ്രോബ്ലംസ് ആണ് നോക്കിയത് ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്കാണ് ഇക്കുപൊട്ടൻഷ്യൽ ലൈൻ ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ ഇക്കുപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എ ലൈൻ എലോങ് വിച്ച് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫൈ ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇക്കു പൊട്ടൻഷ്യൽ ലൈൻ എന്നാണ് പറയുന്നത് അതായത് ഒരു ലൈനിലുള്ള വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷനായ ഫൈ എ കോൺസ്റ്റൻ്റ് ആവുകയാണ് കോൺസ്റ്റൻറ്റാണെങ്കിൽ അതിന് എന്തെന്ന് പറയണത് ഇക്വിട്ടൻഷ്യൽ ലൈൻ എന്ന് പറയണത് നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ പഠിച്ചില്ല ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ലൈൻ ഉള്ള വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷ്യൽ കോൺസ്റ്റൻറ്റാണെങ്കിൽ അതിന് പറയണ അതാണ് എന്തെന്ന് പറയണത് ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു ചെറിയൊരു എക്സ്പ്രഷനാണ് ഇക്കിപ്പോട്ട് ഫോർ ഇക്യൂപൊട്ടേഷൻ ലൈനിൽ എന്താണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ് എന്നല്ലേ പറയണം അപ്പോൾ ഫൈവ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എഴുതി അപ്പോൾ നമ്മളൊരു ടു ഡയമെൻഷനൽ സ്റ്റഡി ഫ്ലോ കൺസിഡർ ചെയ്യുകയാണ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ഫൈവ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് കോമ വൈ ആണ് അല്ലേ സ്റ്റഡി ഫ്ലോ സ്റ്റഡി ഫ്ലോ ആവുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ ഒരു ടി വരും നമ്മൾ സ്റ്റഡി ഫ്ലോ ആണ് എടുക്കുന്നത് അപ്പോൾ എറ്റ്സ് കോമ വൈ ആയി അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഡോ ഫൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡി ഫൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം ഡി ഫൈ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റ് എടുക്കുമ്പോൾ അല്ലെ ഡോ ഫൈവ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതുക അക്കോർഡിംഗ് ടു ദി ഡെഫിനിഷൻ ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ അനുസരിച്ചിട്ട് യു എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ആണ് വി എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ ആണ് അല്ലേ അപ്പോൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് യു എന്ന് ചെയ്താൽ ഡോ ഫൈവ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വി എന്ന് ചെയ്താൽ അപ്പോൾ ഈ ഡോ ഫൈവ് ബൈ ഡോ എക്സും ഡോ ഫൈവ് ബൈ ഡോ വൈയുടെയും വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക ഡോ ഡി ഫൈവ് ഈക്വൾ ടു ഡോ ഫൈവ് ബൈ ഡോ എക്സിന് പകരം എന്ത് കൊടുക്കും മൈനസ് യു കൊടുക്കും മൈനസ് യു ഡി എക്സ് ഓക്കെ ദെൻ ഡോ ഫൈവ് ബൈ ഡോ വൈനു പകരം മൈനസ് വി ആണ് സോ മൈനസ് വി ഡി വൈ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ഇക്യുപൊട്ടൻഷ്യൽ ലൈനിൽ എന്താ പറയുക ഫൈ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ഫൈ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡി ഫൈവ് എന്താണ് ഡി ഫൈവ് എന്താണ് സീറോ അല്ലേ വരിക അപ്പോൾ ഡി ഫൈവ് ഈക്വൾ ടു സീറോ അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് വരും മൈനസ് യു ഡി എക്സ് മൈനസ് വി ഡി വൈ ഈക്വൾ ടു എന്താണ് സീറോ സീറോ എന്ന് വരും സോ നമുക്ക് സീറോ എന്ന് വരുമ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതാം യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അല്ല കാരണം എന്താണ് ഇവിടെ മൈനസ് ആണ് മൈനസ് കോമൺ ആയിട്ട് എടുത്തു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസിന് മാറ്റി അപ്പോൾ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഡി എക്സ് ഈക്വൽ ടു മൈനസ് വി ഡി വൈ എന്ന് വരും ദാറ്റ് വി ക്യാൻ റൈറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് യു ബൈ വി എന്ന് എഴുതാം അല്ലേ ഇതിൽ ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞെന്താണ് സ്ലോപ്പ് ആണ് സ്ലോപ്പ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുക അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് യു ബൈ വി ആണ് ക്ലിയർ ഓക്കെ ക്ലിയർ അല്ലേ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ആണ് സ്ലോപ്പ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് മൈനസ് യു ബൈ വി ആണ് കാര്യം മനസ്സിലാവേണ്ട ക്ലിയർ അല്ലേ ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ എന്താണെന്ന് ക്ലിയർ അല്ലേ ഓക്കെ ഇനി ഇതേപോലെ തന്നെ ലൈൻ ഓഫ് കോൺസ്റ്റൻറ്റ് സ്ട്രീം ഉണ്ട് അങ്ങനെയും പറയുന്നുണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഫൈവ് കോൺസ്റ്റൻറ്റ് എന്നല്ല എടുത്ത് അതാണ് ലിക്യു പൊട്ടൻഷ്യൽ ലൈൻ ഇപ്പോൾ ലൈൻ ഓഫ് കോൺസ്റ്റൻറ്റ് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറയാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് സൈ കോൺസ്റ്റൻ്റ് ആവുക സൈ കോൺസ്റ്റൻ്റ് ആവുക അപ്പോൾ എന്താണ് ഡി സൈ എന്താവും ഡി സൈ സീറോ ആവും അപ്പോൾ ഡി സൈ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതും ഡി സൈ ഈക്വൽ ടു എന്താണ് ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതും അല്ലേ എഴുതിയിട്ട് അതൊന്ന് സോൾവ് ചെയ്യും അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം ആൻസർ കിട്ടും ഇവിടെ ഇതിങ്ങനെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടണം ഇതിലിപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് യു ബൈ വി എന്നല്ലേ കിട്ടിയത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടണം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടണം ഒന്ന് ചെയ്ത് നോക്കുക ട്ടാ ഓക്കെ അപ്പോൾ ഇതിന് ഞാൻ പറയുക ഈ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി ബൈ യുനാ പറയുക സ്ലോപ്പ് ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറയും കേട്ടോ സ്റ്റോപ്പ് ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറയും അതൊന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ലൈൻ അലോങ് വലോ a line along which the velocity potential function is constant. Velocity potential function constant ആയിട്ടുള്ള ലൈൻ അതാണ് എക്സാക്റ്റായിട്ട് പറയുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫൈവ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനെയാണ് എന്തെന്ന് പറയണത് ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് അത് അതിൻ്റെ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് ഇ കൊണ്ട് മൈനസ് യു ബൈ ബി എന്ന് കിട്ടും അതാണ് എന്ത് ഡി വൈ ബൈ ഡി എക്സാണെന്ന് സ്ലോപ്പ് ഓഫ് ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് ക്ലിയർ അടുത്തതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോച്ചി റീമാൻ ഇക്വേഷൻ കോച്ചി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനാണ് സ്ട്രീം ഫങ്ഷനും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷനും തമ്മിലുള്ള റിലേഷനെയാണ് എന്ത് ഈ കോച്ചി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അതൊരു ചെറിയ ഡെറിവേഷനാണ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രീം ഫങ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ ആർ നോൺ ആസ് കോച്ചി റീമാൻ ഇക്വേഷൻ കോച്ചി റീമാൻ ഇക്വേഷൻ എനേബിൾ ടു കം

സ്റ്റഡി ഫ്ലോ കൺസിഡർ ചെയ്യുകയാണ് അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ സൈ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രീം ഫങ്ഷൻ സൈ ആണ് സൈ എങ്ങനെയാണ് ഡെഫിനേഷൻ ആസ് പെർ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ ചെയ്താൽ ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വി ആണ് ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് യു ആണ് അല്ലേ അതേപോലെ തന്നെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ നമുക്കറിയാം മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു യു ആണ് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു വി ആണ് അല്ലേ അപ്പോൾ യു വി വെവ്വേറെ വാല്യൂസാണ് സോ യു ഈക്വൾ ടു എന്താണ് ഇവിടെ മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ആണ് അല്ലേ മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് അല്ലേ ഇവിടെ യു പറയുമ്പോൾ ഇത് യുൻ്റെ ടൈമിലിടുമ്പോൾ ഇങ്ങോട്ട് മൈനസ് കൊടുത്തു വിടാം അപ്പം മൈനസ് ഡോ സൈ ബൈ ഡോ വൈ അതേപോലെ വി ഈക്വൾ ടു എന്താണ് മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ വീക്വൾ ടു മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് അപ്പോൾ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഈസ് ഗിവൺ ബൈ വീന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്ത് എഴുതാ ഡോസൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ് ഡോസൈ ബൈ ഡോസൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ആണ് ഇത് അല്ലേ അതേപോലെ ഡോസൈ ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ് ഡോ phi by ഡോ x ആണ് ദീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസ്ട്രി പൊട്ടൻഷ്യൽ ഫങ്ഷൻ ആർ നോണേഴ്സ് ഈ ഒരു റിലേഷനെയാണ് എന്തെന്ന് പറയണത് കോച്ചി റീമാൻ ഇക്വേഷൻ എന്ന് പറയണത് ക്ലിയർ ഇത്രയേ ഉള്ളൂ ഇത്രയും മതി ഈ കോച്ചി റീമാനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ദൻ ഓൾറെഡി നമ്മൾ ഈ വെലോസ്ട്രി പൊട്ടൻ സ്ട്രീം ഫംഗ്ഷൻ്റെയും പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മോഡിയുള്ളിൽ നോക്കാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും ഈ മോഡ്യൂൾ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം എസ് ഫ്ലോനെറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലോനെറ്റ് ഫ്ലോനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രിഡാണ് ഓക്കെ സിമ്പിൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഗ്രിഡ് ഒപ്റ്റെയിൻഡ് ബൈ ഡ്രോയിങ് സീരീസ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ ലൈൻ ആൻഡ് സ്ട്രീം ലൈൻ ഈസ് കോൾഡ് ഫ്ലോനെറ്റ് ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് അനലൈസിൻ ടു ഡയമെൻഷനൽ ഇറൊട്ടേഷണൽ ഫ്ലോ പ്രോബ്ലം ഒരു ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഇറൊട്ടേഷനൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ടൂളാണ് എന്ത് ഈ ഫ്ലോനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രിഡാണ് ഗ്രിഡ് ഒപ്റ്റെയിൻഡ് ബൈ ഡ്രോയിങ് സീരീസ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ ആൻഡ് സ്ട്രീം ലൈൻസ് ആണ് അതായത് നമ്മൾ ഇത് സ്ട്രീം ലൈൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക ഇതിങ്ങനെ ലൈൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക ഇങ്ങനെ സീരീസ് ഓഫ് ഇക്യുപൊട്ടൻഷ്യൽ സ്ട്രീം ലൈൻ അപ്പോൾ ഇങ്ങനെ ഇതൊരു ഗ്രിഡ് കിട്ടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രിഡ് ഉണ്ട് ഈ ഗ്രിഡിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോ നെറ്റ് എന്ന് പറയുക ഓക്കെ

സ്ട്രീം ലൈൻസ് അല്ലെങ്കിൽ സ്ട്രീം ഫങ്ഷൻ എന്ന് പറയാം അല്ലേ സ്ട്രീം ഫങ്ങ്ഷൻ സൈ ആൻഡ് ദീസ് ആർ ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ അതായത് നോ ദീസ് ആർ ദ സ്ട്രീം ലൈൻസ് അല്ലേ സ്ട്രീം ലൈൻസ് എന്ന് പറയുമ്പോൾ നോട്ട് സ്ട്രീം ഫങ്സ് എന്ന് പറയുമ്പോൾ സ്ട്രീം ലൈൻസ് ആണ് സ്ട്രീം ലൈൻസിൽ എന്ത് കോൺസെൻറ് ആണ് സ്ട്രീം ഫങ്ഷൻ കോൺസെൻ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഡെറൈവ് ചെയ്യാൻ പറഞ്ഞില്ലേ അല്ലേ ഇവിടെ ഞാനിതിൽ ഇവിടെ ഞാൻ ഈക്വ പൊട്ടൻഷ്യൽ ലൈനിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ് ഇവിടെ ഡോ ഡി ഡോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് യു ബൈ വി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വരച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതെന്താണ് ലൈൻ ഓഫ് കോൺസെൻറ്റ് ഓഫ് സ്ട്രീം ഫംഗ്ഷൻ എന്നാ പറഞ്ഞത് അതായത് സ്ട്രീം ഫങ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ ഓക്കെ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ വരച്ചു എന്ത് വരച്ചു സ്ട്രീം ലൈൻ വരച്ചു ആ സ്ട്രീം ലൈനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ് സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അതിന് പേർപ്പിനുള്ളവരായിട്ട് ഇക്വൊട്ടൻഷ്യൽ ലൈൻ വരച്ചു ഇക്വട്ടൻഷ്യൽ ലൈനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ് ഇക്യു പൊട്ടൻഷ്യൽ ലൈനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ് അല്ലെ വെലോസിറ്റി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ ആണ് എന്ത് പൊട്ടൻഷ്യൽ ലൈൻ അതേപോലെ സ്ട്രീം ലൈൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ ആണ് എന്ത് നോട്ട് സ്ട്രീം ലൈൻ സ്ട്രീം ഫങ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ ആണ് എന്ത് സ്ട്രീം ലൈൻ ഓക്കെ അങ്ങനെ സീരീസ് ഓഫ് ലൈൻസ് വരച്ചു ഇങ്ങനെയും വരച്ചു ഇങ്ങനെയും വരച്ചു ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സ് ഈ ബോക്സ് ഈ ബോക്സ് അല്ലേ ബോക്സ് ഈ ബോക്സ് ആണ് എന്തോ ഒരു ഗ്രിഡ് ഈ ഗ്രിഡിനെയാണ് എന്തെന്ന് പറയണത് ഫ്ലോ നെറ്റ് എന്ന് പറയണത് കാര്യം മനസ്സിലായ ഫ്ലോ നെറ്റ് എന്ന് പറയണത് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെർ ഈസ് നോ ഫ്ലോ അക്രോസ് സ്ട്രീം ലൈൻ സ്ട്രീം ലൈൻസിൻ്റെ അക്രോസ് ഫ്ലോ ഉണ്ടാവില്ല അത് നമുക്ക് അറിയുന്ന കാര്യം സ്ട്രീം ലൈൻസിൻ്റെ അക്രോസിൽ ഫ്ലോ ഉണ്ടാവില്ല ദാറ്റ് ഈസ് നോ ഫ്ലോ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇക്യൂട്ടേഷൻ ലൈൻ അതുകൊണ്ട് തന്നെ ഇക്യൂട്ടേഷൻ ലൈൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവില്ല സോ സോ ഇതിൽ ഈ ലിമിറ്റേഷൻ ഒന്ന് നോക്കുക ലിമിറ്റേഷൻ ഓഫ് ഫ്ലോ നെറ്റ് ഫ്ലോനെറ്റ് ഉണ്ടാവണമെങ്കിലുള്ള ലിമിറ്റേഷൻ എന്ന് പറയണമെങ്കിൽ ദ ഫ്ലോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഫോർ ഡ്രോയിങ് ഫ് ഫ്ലോ നെറ്റ് ഫ്ലോ നെറ്റ് വരയ്ക്കണമെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈൻ്റെ കണ്ടീഷനാണ് ആ കണ്ടീഷൻ തന്നെയാണ് ഈ ഫ്ലോ നെറ്റിൻ്റെ ലിമിറ്റേഷനും ലിമിറ്റേഷൻ ചോദിക്കാറുണ്ട് എക്സാമിനു ചോദിക്കാറുണ്ട് ദ ഫ്ലോ മസ്റ്റ് ബി സ്റ്റഡി ഫ്ലോ സ്റ്റഡി ആയിരിക്കണം സ്റ്റഡി ഫ്ലോ ആയിരിക്കണം അതായത് ഡോ ഡ ഡോ ഡോവി ബൈ ഡോ ടി ഒക്കെ എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഫ്ലോ ഷുഡ് ബി ടു ഡയമെൻഷനൽ ടു ഡയമെൻഷനൽ ഫ്ലോയിലേ ഇത് പറ്റുകയുള്ളൂ ഇറൊട്ടേഷണൽ ഫ്ലോയിലേ പറ്റുള്ളൂ ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ ഇൻകംപ്രസിബിൾ ഫ്ലോയിലേ പറ്റുള്ളൂ ഫ്ലൂ ഷുഡ് ബി ഐഡിയൽ ഐഡിയൽ ഫ്ലോ ആയി ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഉണ്ടാവാൻ പാടില്ല വിസ്കോസിറ്റി എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഫ്ലോ ഈസ് ആക്സിലറേറ്റിംഗ് ഓക്കെ ഫ്ലോ ആക്സിലറേറ്റ് ചെയ്യണം വിച്ച് മീൻസ് ബൗണ്ടറീസ് എന്തായാലും കൺവേ കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യുമ്പോഴേ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ വെലോസിറ്റി ഇൻക്രീസ് ചെയ്താലെന്തുണ്ടാവുള്ളൂ ആക്സറേഷനും ആക്സിലറേഷനും നടക്കുള്ളൂ ഫ്ലോ നെറ്റ് അനാലിസിസ് കനോട്ട് ബി യൂസ്ഡ് ഫ്ലോ നെറ്റ് അനാലിസിസ് കനോട്ട് ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡൈവേർജിങ് ഫ്ലോ പാറ്റേൺ ബിക്കോസ് ഓഫ് സെപ്പറേഷൻ ഫിനോമുന ദ ഫ്ലൂയിഡ് സെപ്പറേറ്റ്സ് ഫ്രോം ബൗണ്ടറി ഇൻ ഡൈവേഴ്സിംഗ് ഫ്ലോ പാറ്റേൺ അതായത് ഫ്ലൂയിഡ് സെപ്പറേഷൻ ഫ്ലൂയിഡ് സെപ്പറേഷൻ ഉള്ളത് കാരണം ഡ ഡയറക്റ്റായിട്ട് നമുക്കൊരു ഡൈവേഴ്സിംഗ് ഫ്ലോ പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്ലോ നെറ്റ് അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്ലൂയിഡ് വെയ് ഡസ് നോട്ട് ഗവേൺ ദ ഫ്ലോ ഫിനോമുന ഇൻ ദ ഫ്ലോ നെറ്റ് അനാലിസിസ് എത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു മിനിമം ഒരു നാല് ലിമിറ്റേഷൻസെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക ക്ലിയർ ഇതേപോലെ തന്നെ ഫ്ലോനറ്റിൻ്റെ യൂസസ് ആണ് അതന്നെ ഇവിടെ ലിമിറ്റേഷനിൽ പറഞ്ഞില്ലേ ലിമിറ്റേഷനിൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എഴുതുക ടു ഡയമെൻഷൻ ഇറൊട്ടേഷനിലാണ് പറ്റിയ വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി എൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും വിത്ത് ദിസ് നോ ഈ വീഡിയോട് കൂടി നമ്മൾ രണ്ടാമത്തെ മോഡ്യൂൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക ഓക്കെ താങ്ക്